നമ്മൾ ആദ്യം പോകുന്നത് വയനാട്ടിലേക്കാണ്. അവിടെ വന്യജീവി ആക്രമണം രൂക്ഷമാണ്. സംസ്ഥാന മന്ത്രിതല സംഘത്തിന്റെ സന്ദർശനമുണ്ടായിരുന്നു. കേന്ദ്ര വനമന്ത്രി വയനാട്ടിലുണ്ട്. മനുഷ്യർക്ക് ഭീഷണിയാകുന്ന മൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരമുണ്ട് എന്നാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ് ഇന്ന് വ്യക്തമാക്കിയത്. വനം വന്യജീവി നിയമത്തിൽ മാറ്റം വരുത്തേണ്ടതില്ല എന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരുടെ കുടുംബത്തിന് കേന്ദ്രം 10 ലക്ഷം രൂപ നൽകുന്നുണ്ടെന്നും ഭൂപേന്ദർ യാദവ് പറഞ്ഞു. അതേസമയം കേന്ദ്ര വനം മന്ത്രിയുടെ പ്രസ്താവന തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് സംസ്ഥാന വനമന്ത്രി എ കെ ശശീന്ദ്രൻ മറുപടി നൽകി. വയനാട്ടിൽ വന്യജീവികളുടെ കാടിറക്കവും മനുഷ്യരെ ആക്രമിച്ചു കൊലപ്പെടുത്തലും തുടർച്ചയായ പശ്ചാത്തലത്തിലായിരുന്നു കേന്ദ്ര വനമന്ത്രിയുടെ സന്ദർശനം. വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ വീടുകളിൽ അദ്ദേഹം എത്തി. കളക്ടറേറ്റിൽ ഉന്നതതല യോഗം ചേർന്നു. ജില്ലയിലെ മനുഷ്യ വന്യജീവി സംഘർഷം ഗുരുതരമാണെന്ന് രൂപേന്ദർ യാദവ് വ്യക്തമാക്കുന്നു. കർണാടകം, കേരളം, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനത്തിനും ആനത്താരകൾ വീണ്ടെടുക്കുന്നതിനും കോയമ്പത്തൂരിലെ സലീം അലി ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ചുമതലപ്പെടുത്തുമെന്ന് മന്ത്രി. 1972 വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ജീവന് ഭീഷണിയാകുന്ന മൃഗങ്ങളെ കൊല്ലാനുള്ള ഉത്തരവിറക്കാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അധികാരമുണ്ട്. ഇക്കാര്യത്തിൽ കേന്ദ്രത്തിന്റെ നിയമ ഭേദഗതി വേണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വന്യജീവി ആക്രമണങ്ങളിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് കേന്ദ്ര സഹായമായി 10 ലക്ഷം രൂപ നൽകുന്നുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. എന്നാൽ ഈ തുക വയനാട്ടിൽ ഒരു കുടുംബത്തിനും ഇതുവരെ കിട്ടിയിട്ടില്ലെന്നായിരുന്നു MLA മാരായ ടി സിദ്ദിഖിന്റെയും IC ബാലകൃഷ്ണന്റെയും ആരോപണം. ഈ തുക എവിടെ ചിലവഴിക്കുന്നുവെന്ന് പറയാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം. മന്ത്രി ഇവിടെ പറഞ്ഞത് 10 ലക്ഷം രൂപ സെൻട്രൽ ഗവൺമെൻറ് നൽകുന്നു എന്നുള്ളതാണ്. ആ സെൻട്രൽ ഗവൺമെൻറ് നൽകിയതായിരിക്കുന്ന തുക എന്തുകൊണ്ട് വിക്ടിംസിന് കിട്ടിയില്ല എന്നുള്ളത് കേരളത്തിലെ വനം വകുപ്പ് മന്ത്രി ഈ കാര്യത്തിൽ ഉത്തരവാദിത്തത്തോടുകൂടി മറുപടി പറയണം. ഇപ്പോൾ കേന്ദ്രമന്ത്രി പറയും, ഞങ്ങളിത് ആവശ്യപ്പെട്ടപ്പോൾ കേന്ദ്രമന്ത്രി പറഞ്ഞു 10 ലക്ഷം രൂപ സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കുന്നു. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാരായി ഞങ്ങൾ ചർച്ച നടത്തിയപ്പോൾ അവർ പറയുന്നു ഇത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പ്ലാൻ പദ്ധതിയിൽ നിന്നാണ്, അക്കൗണ്ടിൽ നിന്നാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ജനപ്രതിനിധികളുടെയും ഇവിടുത്തെ പൊതുജനങ്ങളുടെയും സംശയങ്ങൾ തീർക്കേണ്ട ഉത്തരവാദിത്വം ഇവർക്ക് രണ്ടുപേർക്കുമുണ്ട്. അതേസമയം കേന്ദ്രമന്ത്രിയെ കരിങ്കൊടി കാണിക്കാൻ നിന്ന KSU പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മാനന്തവാടി രൂപതയും കാത്തോലിക്ക കോൺഗ്രസും സംയുക്തമായി വയനാട് കളക്ടറേറ്റിന് മുന്നിൽ ഇന്ന് പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. വന്യമൃഗശല്യത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു പ്രതിഷേധം. 100 കണക്കിന് ആളുകൾ പങ്കെടുത്ത റാലിക്ക് ശേഷം നടന്ന പൊതുസമ്മേളനം തലശ്ശേരി അതിരൂപതാ ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി ഉദ്ഘാടനം ചെയ്തു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങ് പറയാറുണ്ടല്ലോ, ഊരിപ്പിടിച്ച വാളുകൾക്ക് നടുവിലൂടെയാ ഞാൻ നടന്നു വന്നത് എന്ന്. ഇതാ ഈ മലയോര ജനത പറയുന്നു, ഞങ്ങള് ഊരിപ്പിടിച്ച വാളിനിടയിലൂടെ മാത്രമല്ല. ഏറെ പ്രതീക്ഷയോടെയാണ് വയനാടൻ ജനത കേന്ദ്ര വനമന്ത്രിയുടെ സന്ദർശനത്തെ കണ്ടത്. വന്യജീവി ശല്യത്തിന് ശാശ്വത പരിഹാരം കാണാനാവുന്ന പദ്ധതികളോ നിർദ്ദേശങ്ങളോ ഒന്നും വനമന്ത്രിയിൽ നിന്ന് ഉണ്ടായില്ല. പ്രതീക്ഷയേറ്റ മനുഷ്യരായി തുടരുന്നുണ്ട് ഇപ്പോഴും വയനാട്ടുകാർ. സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. മനുഷ്യർക്ക് ഭീഷണിയാകുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരമുണ്ട് എന്നാണ് കേന്ദ്ര വനമന്ത്രി പറയുന്നത്. വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കുള്ള 10 ലക്ഷം രൂപ ധനസഹായം നൽകുന്നത് കേന്ദ്ര സർക്കാർ ആണെന്ന കേന്ദ്ര വനമന്ത്രി ഭൂപേന്ദർ യാദവിന്റെ പ്രസ്താവനയിലും വിവാദം കൊഴുക്കുകയാണ്. കേന്ദ്ര വനമന്ത്രിയുടെ പ്രസ്താവന രാഷ്ട്രീയ ലക്ഷ്യത്തോടെയെന്നാണ് സംസ്ഥാന വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ വിശദീകരിക്കുന്നത്. വന്യജീവി ആക്രമണങ്ങളിൽ നടപടിയെടുക്കേണ്ടത് കേന്ദ്രമോ സംസ്ഥാനമോ? ജനങ്ങളുടെ പ്രതികരണത്തിലേക്ക്. മൃഗങ്ങളുടെ ശല്യം കൊണ്ട് ജീവിക്കാൻ നിർവാഹത അവസ്ഥ. പറമ്പിലിന് കടുവ, ആന, കരടി ഇല്ലാത്തൊരു സാധനമല്ല. കഷ്ടപ്പാടില്ല, ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ എന്താ ചെയ്യുക? ജീവിക്കണ്ടേ മുന്നോട്ട്? ഞങ്ങൾക്ക് പേടിച്ചിട്ട് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. എല്ലാവരും പേടിച്ച് തന്നെ ഇരിക്കുന്നത്. ആരെയും പുറത്തേക്ക് ഇറങ്ങിയാൽ തിരിച്ചെത്തി എത്തി, അത്രേ പറയാൻ പറ്റുള്ളൂ. കുറേ പ്രലോഭനങ്ങൾ ഇങ്ങനെ തരാന്നല്ലാതെ ഇത് കേട്ട് 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 ഞങ്ങൾ മടുത്തു. അതുകൊണ്ടാണ് ഇത്ര ശക്തമായ ഒരു പ്രതിഷേധത്തിനിറങ്ങാൻ കാരണം. എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ജീവിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടോടുകയാണ്. പേടിച്ചിട്ട് കിടക്കാൻ പറ്റില്ല വീട്ടിൽ. അവരുടെ വളർത്തുമൃഗങ്ങളെ ഒന്നും നേരം കാണുന്നില്ല. കണ്ടമാൻ നിരന്തരം ഓരോ ഭയങ്കര പേടി സ്വപ്നങ്ങളാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്.
പക്ഷെ എന്നാലും ഞങ്ങളെ ഈ പിതാവെല്ലാം കൂടി സംസാരിച്ചതിൽ വലിയ പ്രതീക്ഷ ഞങ്ങൾക്ക് കാണുന്നുണ്ട്. ഞങ്ങളെ നയിക്കേണ്ടത് അവരാണല്ലോ. കൊല്ലാണെങ്കിൽ ഇതിൻ്റെ മുന്നേ ഇപ്പോൾ നമ്മുടെ ഈ പേപ്പർ ടി വിൻ്റെ വിഷയവും, അതിന് കേന്ദ്രത്തെടുത്ത തീരുമാനം കേരളം നടപ്പിലാക്കിയില്ല. കേന്ദ്രം എടുത്ത തീരുമാനം തന്നെയാണ് ഇവിടെ നടന്നു പോകുന്നുകൊണ്ടിരിക്കുന്നത്. അതേമാതിരി തന്നെ ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ കേന്ദ്രം എടുത്ത നിലപാട് ഇപ്പോൾ കേരള സർക്കാർ എടുക്കണതിൽ എൻ്റെ അഭിപ്രായത്തിൽ അതിനെ യോജിക്കില്ല. കൊല്ലേണ്ട കാര്യമില്ല. അതിനെതിരെയുള്ള ഇവിടുത്തെ സംവിധാനം ഉപയോഗിച്ചിട്ട് അതിനെതിരെ പോരാടുക എന്നുള്ളത്. അങ്ങനെ ഒരു നിയമം ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. കേന്ദ്രമന്ത്രിക്ക് അങ്ങനെ ഒരു നിയമം പറയാമെങ്കിൽ അത് കേന്ദ്ര സർക്കാർ കേരള സർക്കാരും പാലിക്കണം. വെടി വെക്കാന്ന് പറഞ്ഞാൽ വെക്കേണ്ട സമയത്ത് നല്ല ചുമച്ചിട്ട് കാര്യമില്ല. മൃഗങ്ങൾ മനുഷ്യൻ്റെ പോലെ മൃഗം, പക്ഷേ നമുക്കൊരു ഇത് ഭീഷണി കണ്ടാൽ അതെന്തെങ്കിലും നമ്മൾ സ്വയം മനസ്സിനെ രക്ഷിക്കുക. എനിക്കതേ പറയാനുള്ളൂ, വേറെ ഒന്നല്ല. അല്ല എല്ലാത്തിനും വെച്ചാൽ ചുമ്മാക്കിനെ മേടിച്ചിട്ട് കാര്യമില്ലല്ലോ. നമ്മളെ ശല്യം നമ്മളെ കൊല്ലുന്നൊരു ഭയം ഉണ്ടെങ്കിൽ അപ്പോഴും നമ്മളെ രക്ഷിക്കുക. എന്താണ് വഴി, അതിനെ വെടി വയ്ക്കുക, അത്രയേ ഉള്ളൂ. പരിഹാരം ഉണ്ടാക്കണം. കാര്യം അവിടെ ഈ വന്യജീവികളെല്ലാം കംപ്ലീറ്റ് വന്നിട്ട് നാട്ടുകാരെല്ലാം ചവിട്ടി കൊല്ലുകയാണ്. പിന്നെ അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ നടക്കുമ്പോൾ ഇവിടുത്തെ ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും കൂടെ രണ്ടും കൂടെ ചേർന്നാലേ അത് തീരുമാനം ഉണ്ടാവുള്ളൂ. മെയിനായിട്ട് നമുക്ക് ഇവിടുത്തെ ഗവൺമെൻറ് ചെയ്താലേ അത് നടപ്പിലാവുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് പൊതുജനങ്ങളുടെ പ്രതികരണം. ഏതായാലും അവിടുത്തെ ജനതയുടെ ആശങ്ക അകറ്റണം എന്നുള്ള കാര്യത്തിൽ ആർക്കും എതിരഭിപ്രായമില്ല. അതിന് വേണ്ട നടപടികളാണ് ഒരു ഭരണകൂടം സ്വീകരിക്കേണ്ടത്. അത്തരത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് ഇടപെടൽ ഉണ്ടാകേണ്ടതെങ്കിൽ, അത്തരത്തിലും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് ഇടപെടൽ ഉണ്ടാകേണ്ടതെങ്കിൽ അങ്ങനെയും ഇടപെടൽ ഉണ്ടാകണം എന്നാണ് അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടാകുന്നത്.